സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്ന് ആഗമനകാലം ആരംഭിക്കുകയാണ്. നാഥന്റെ വരവിനായി നാം കാത്തിരിക്കുന്നതിന്റെ തീക്ഷ്ണമായ അർത്ഥം വെളിവാക്കുന്ന ഒരു കാലഘട്ടമാണിത്. ക്രിസ്മസ് തിരുനാളിന് ഒരുക്കമെന്ന് നാം പൊതുവെ തെറ്റിദ്ധരിക്കാറുണ്ടെങ്കിലും ഇന്നലെ ലൂക്ക പറഞ്ഞു നിർത്തിയത് നാഥന്റെ പീഡാസഹനത്തിന്റെ വിളിമ്പിലാണ്. ഇനി നാഥന്റെ അടുത്ത ചുവട് കുരിശിന്റെ കടുംചൂട് ഗിനിയുന്ന വഴിയിലേക്ക് മാത്രമാണ്. ലൂക്ക 9:31 രൂപാന്തരീകരണ വേളയിൽ ഈ വഴിയെ നാഥന്റെ പുറപ്പാട് എക്സോഡോസ് എന്നാണ് വിശേഷിപ്പിച്ചത്. അവന്റെ നിറവുകളേറുന്ന ജെറുസലേമിലേക്കുള്ള പുറപ്പാട്. ഇന്ന് ഏഷ്യ 2:1-5 ഈ സിയോനെ, ജെറുസലേമിനെ യുഗാന്ത്യോന്മുഖമായി അവതരിപ്പിക്കുകയാണ്. വരാനിരിക്കുന്ന ജെറുസലേം. കഴിഞ്ഞ ദിവസങ്ങളിൽ വെളിപാടിന്റെ പുസ്തകത്തിൽ നാം കണ്ടത് തന്നെയാണിത്. കുഞ്ഞാടിന്റെ മണവാട്ടിയായി വിഭൂഷിതയായി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്നിറങ്ങി വരുന്ന അതേ നവ ജെറുസലേം. ഇന്നലെ സുവിശേഷം സർവ്വജനപദങ്ങളുടെയും മേൽ നിപതിക്കുന്ന കെണിയെ സൂചിപ്പിച്ചെങ്കിൽ ഇന്നിതാ ഏഷ്യ സർവ്വജനപദങ്ങളെയും പുൽകുന്ന ദൈവികമായ രക്ഷയെയാണ് കുറിക്കുന്നത്. ഏഷ്യാ പ്രവാചകന്റെ ഏറ്റവും വലിയ പ്രസക്തിയും ഇത് തന്നെയാണ്. ദൈവിക രക്ഷ മാത്രമല്ല പ്രവാചകൻ അവതരിപ്പിക്കുന്നത്, ദൈവിക രക്ഷ എങ്ങനെ സർവ്വജനതകളെയും സ്പർശിക്കുന്ന സ്വാധീനിക്കുന്ന അനുഭവമാകുന്നു എന്നുകൂടിയാണ്. നാഥന്റെ ദിനം കെണി പോലെ എല്ലാ ജനതകളുടെയും മേൽ നിപതിക്കും എന്ന് പറഞ്ഞപ്പോൾ അത് കഠിന ശിക്ഷയായിട്ടല്ല നാം ഈ അർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടത്. ദൈവത്തിന്റെ സാർവജനീയമായ നീതിയും സർവ്വജനതകളെയും പുനരുദ്ധരിക്കുന്ന അവിടുത്തെ സ്നേഹകാരുണ്യ ഭാവത്തെയുമാണ്. നവജെറുസലേം എല്ലാത്തിനും മീതെ ഒരു ദൈവിക അടയാളമായി ഉയർത്തപ്പെടുന്നു. സർവ്വജനപദങ്ങളും അവിടേക്ക് ഒഴുകുകയാണത്രേ. നാഹാർ ഇന്നലെ നാം കണ്ടിരുന്നല്ലോ, ദൈവനഗരത്തെ തഴുകിക്കൊണ്ടൊഴുകുന്ന ആ നദിയെ നാഹാർ. വെളിപാട് 22, സങ്കീർത്തനം 46, എസക്കിയൽ 47. ആ ദിവ്യ പ്രവാഹത്തിൽ, സ്നേഹപ്രവേഗത്തിൽ സർവ്വജനപദങ്ങളും ചേർത്തണയ്ക്കപ്പെടുകയാണ്. ആ പ്രവാഹം ജെറുസലേമിന്റെ ഉന്നതികളെ പ്രാപിക്കുന്നു. എങ്ങനെയാണ് ഒരു നദിക്ക് ഉന്നതികളിലേക്ക് പ്രവഹിക്കാനാകുക? അത് ഭൂഗുരുത്വത്തെ നിരാകരിക്കലാകും. അസാധ്യമാണത്. എന്നാൽ ദൈവിക വ്യവസ്ഥയിൽ അങ്ങനെ സാധ്യമാണ്. ദൈവം ഭൂഗുരുത്വത്തെ മാറ്റിമറിക്കുന്നുവെന്നല്ല, ദൈവം തന്നെ ഒരു വലിയ ആകർഷണ ശക്തിയായി നമ്മുടെ മഹാപ്രവാഹങ്ങളെ തന്നിലേക്ക് അടുപ്പിക്കുന്നുവെന്നാണ്. കാരണം ആ ജലപ്രവാഹം ഒഴുകാൻ തുടങ്ങിയത് തന്നെ അവിടുത്തെ സിംഹാസനത്തിന്റെ കീഴിൽ നിന്നായിരുന്നു. ഇന്നലെ വെളിപാട് 22 പറഞ്ഞതുപോലെ ചുരുക്കി പറഞ്ഞാൽ നാം ഓടിക്കറങ്ങി നാഥനിൽ തന്നെ തിരിച്ചെത്തുകയാണ്. ഒരിജൻ പറഞ്ഞതോർത്താൽ തുടക്കം പോലെ തന്നെ സുന്ദരവും സുഭഗവുമാണ് ഒടുക്കം. ഏഷ്യയുടെ ഗ്രന്ഥത്തിൽ പ്രത്യേകമായി കാണുന്ന ഒരു സുന്ദരമായ സത്യവുമുണ്ട്. ഇസ്രായേൽ മുന്നിലേക്ക് നടക്കുന്നത് പിറകിലേക്ക് കണ്ണോടിച്ചുകൊണ്ടാണ് എന്ന്. ദൈവം അവർക്ക് ഇത്രയും നാൾ എന്തായിരുന്നുവെന്നും എന്നാൽ അത്രയും നാൾ അവർ ദൈവത്തോട് എങ്ങനെയായിരുന്നു, എങ്ങനെ മല്ലടിച്ചു എന്നൊക്കെ പരിശോധിച്ചുകൊണ്ട് അവർ തിരുത്തലിന്റെ വഴികളെ ഏറ്റെടുക്കുകയാണ്. ആദ്യ സൃഷ്ടികർമ്മത്തെക്കാളും സുന്ദരമായ പുനഃസൃഷ്ടിയാണ് അവർക്ക് ആവശ്യം. ആദ്യ ആദാമിനേക്കാളും തികവാർന്ന രണ്ടാമത്തെ ആദാമായി മാറാൻ, ആദ്യ പുറപ്പാടിനെ വെല്ലുന്ന പുതു പുറപ്പാടിലേക്ക് ഇറങ്ങി നടക്കാൻ. അതുകൊണ്ട് തന്നെ ജെറുസലേമിലേക്കുള്ള യാത്ര ദൈവം ഉയർത്തുന്ന ആനാബാസിസ് അനുഭവമാണ്. ഏഷ്യ 2:1 പറഞ്ഞതോർത്താൽ ഏഷ്യ ദൈവവചനത്തെ കാണുകയാണ്. വചനം മാംസം ധരിച്ചവനെ ഉൾക്കണ്ണുകൊണ്ട് കാണുന്ന ഏഷ്യ. എല്ലാവരും ജെറുസലേമിലേക്ക് വരുവൻ എന്ന് ഏഷ്യ 2:3 പറഞ്ഞതിൻ്റെ ആഹ്ലാദത്തിൽ അത്യധികം ആനന്ദിക്കുകയാണ് എന്ന് സങ്കീർത്തനം 122. എന്നാൽ അവിടെ ജെറുസലേമെന്നോ സിയോനെന്നോ അല്ല സങ്കീർത്തകൻ പറയുന്നത് എന്ന് മാത്രം, ദൈവഭവനത്തിലേക്ക് പോകാമെന്നാണ്. ദൈവഭവനത്തിലേക്ക് നമുക്ക് പോകാം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആനന്ദിച്ചു. ആനന്ദിച്ചു എന്ന ഈ പ്രയോഗം ഇവിടെ ആനന്ദം അനുഭവിച്ചു എന്ന് മാത്രമല്ല, ആ ആനന്ദം പ്രകടിപ്പിച്ചു എന്നുകൂടി അർത്ഥമുണ്ട്. ദൈവഭവനം എന്നാൽ ദൈവത്തെ മുഖാമുഖം കാണുക എന്നു തന്നെയാണ് അർത്ഥം. ഒടുവിൽ തീർത്ഥാടനത്തെ പൂർത്തീകരിച്ചുകൊണ്ട് സങ്കീർത്തകന്റെ പാദങ്ങൾ ജെറുസലേമിനെ പുണരുകയാണ്. ഇപ്പോൾ അവൻ പരിപൂർത്തിയെത്തിയ ദൈവസന്നിധിയായി ജെറുസലേമിൽ നിലകൊള്ളുന്നു. അവിടെ നിന്ന് അവൻ ചുറ്റോടു ചുറ്റും ആശംസിക്കുകയാണ്, നിറയെ ആശംസിക്കുകയാണ്. ശാലോം, സമാധാനം. അക്രമത്തിന്റെ അഭാവമല്ല ശാലോം എന്ന ശാന്തി, അത് സമഗ്രമായ ദൈവിക സമൃദ്ധിയുടെ സൂചനയാണ്. ഇന്ന് ഏഷ്യ 2 പറഞ്ഞതുപോലെ ദൈവം യുദ്ധത്തിന്റെ ആയുധങ്ങൾ പണിയായുധങ്ങളായി മാറ്റുന്നു. കലഹമെടിഞ്ഞ് മനുഷ്യൻ ദൈവത്തിനായി അധ്വാനിക്കാൻ, ദൈവിക മഹത്വത്തിന്റെ ഉപകരണങ്ങളാകാൻ. ഇന്ന് റോമരോട് പൗലോസ്ലിഹ മഹത്വത്തിന്റെ കവചം ധരിക്കുവാൻ എന്ന് പറയുമ്പോൾ നാം വീണ്ടും ദൈവത്തിന്റെ ഉപകരണങ്ങളാകുന്നു എന്ന സൂചന ഉയർന്നു വരികയാണ്. ഇതാണ് ദൈവിക സമൃദ്ധിയുടെ കാതൽ. ഇപ്പോൾ നമ്മുടെ പദങ്ങൾ ജെറുസലേമിൽ തൊട്ടു നിൽക്കുകയാണല്ലോ. തീർത്ഥാടന വഴികളുടെ അന്ത്യത്തിൽ, യുഗാന്ത്യത്തിൽ
നൗഫ് ഇപ്പോൾ ഇവിടെ എന്ന ഈ യുഗാന്തി അനുഭവം എസ്കറ്റോളജിക്കൽ നൗവാണ് റോമർ 13:11 മുതൽ 14 വരെ ഇന്ന് അവതരിപ്പിക്കുന്നത്. നാം അന്ത്യത്തിലേക്ക് അത്രമേൽ അടുത്തിരിക്കുന്നു. രാത്രി കഴിഞ്ഞു, പ്രകാശത്തിന്റെ പരപ്പായി. ഇന്നലെ വെളിപാട് 21:3 പറഞ്ഞതുപോലെ നവജെറുസലേമിൽ രാത്രിയുണ്ടായിരുന്നില്ല. അവിടെ ദൈവം തന്നെയാണ് വെളിച്ചം. ഈ വെളിച്ചത്തിൽ ജീവിക്കുന്ന നമുക്ക് എങ്ങനെ ഇരുളിന്റെ പഴയ വഴികളിലേക്ക് തിരിച്ചു പോകാനാകും? ഇന്നലെ നാഥൻ പറഞ്ഞതുപോലെ വിഷയാസക്തിയിലും സുഖലോലുപതയിലും മുഴുകിക്കഴിയുന്ന ഇരവിന്റെ ആഘോഷഭാവം പേറുകയാണോ നമ്മൾ? നൈറ്റ് ആനിമൽസ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് മത്തായി 24:37 മുതൽ 44 വരെ മനുഷ്യപുത്രൻ വരുമ്പോൾ നോഹയുടെ കാലത്ത് ഇങ്ങനെ ബോധമില്ലാതെ മതിമറന്നു നിന്നവരുടെ വിധിയുമായി ചേർത്ത് വായിക്കുന്നത്. നിലച്ചിരിക്കാത്ത സമയത്ത് അത് വരും. സാധാരണ ഭാവത്തിൽ തന്നെയാണ് അത് പ്രത്യക്ഷപ്പെടാൻ പോകുന്നത്. അസാധാരണമായതെന്തോ പ്രതീക്ഷിച്ചിരിക്കുന്ന നാം അങ്ങനെ അത് തിരിച്ചറിയാതെ പോകും. അത് ഇരുളും വെളിച്ചവും തമ്മിൽ ഭിന്നതകൾ സൃഷ്ടിക്കും. വെളിച്ചത്തിന്റെ മക്കൾ ലോകഗതിയിൽ തിരസ്കരിക്കപ്പെടും. നാഥൻ പറയുന്നു, നാം ഉണർന്നിരിക്കുക എന്ന്. ഗ്രിഗോറിയറ്റെ, വെറുതെ കണ്ണുമിഴിച്ചിരിക്കുക എന്നല്ല അതിന്റെ അർത്ഥം. വിശ്വാസത്തിലും സ്നേഹത്തിലും ഉണർവോടെ കർമ്മനിരതരാകുക എന്ന് തന്നെയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം യുഗാന്തിപരമായ ഈ ചിന്ത എന്നത് നാം പാലിക്കേണ്ട ധാർമ്മികതയെക്കുറിച്ചുള്ള ചിന്ത തന്നെയാണ്. സ്പിരിച്വൽ വേക്ക്ഫുൾനെസ്. ഇപ്പോൾ ഇരവൊഴിഞ്ഞ് പകലായി, ഇനിയൊരിക്കലും ഇരവില്ലാത്ത വിധം. ഇപ്പോൾ എന്റെ പാദങ്ങൾ സിയോന്റെ മണ്ണിൽ, ഇനി മറ്റൊരിടമില്ലാത്ത വിധം. Thank you.